ഒന്നുമേ അറിയാതെ ഭവിച്ചേനടിയനും ഇങ്ങനെ സൂതൻ പറഞ്ഞിരിക്കുന്ന നേരത്തിൽ നിന്നേടും ദാർശാങ്കിത ധ്വജമാമൃതമനും ഹയങ്ങളോടുകൂടി പോയത് വിട്ടുപോയ വിശുദ്ധനായ ദാരുകൻ നോക്കി നിന്നാൻ ദാരുകനായ സൂതൻ തന്നോട് കൃഷ്ണൻ ചെന്നാൻ ദ്വാരകാപുരിതന്നിൽ വേഗേന ചെന്നു നീയും ബന്ധുക്കൾ പുത്രന്മാരും അന്യോന്യം രണം ചെയ്ത് സിദ്ധിയെ പ്രാപിച്ചതും രാമൻ തൻ മരണവും എന്നുടെ അവസ്ഥയും ഒക്കെ പറയണം. ഇനി ദ്വാരക തന്നിലിരിപ്പാൻ യോഗ്യമല്ല എന്നതും എന്നാൽ തിക്തമാകിയത് പരിവന്തിപ്പോൾ സമുദ്രവും മുക്കുമെന്നതും ചൊല്ലുക. തങ്ങൾക്കുള്ള ഒരു കളത്ര താതാദികളും ഒന്നിച്ച് വേഗത്തിൽ അർജുനനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് വസിപ്പാൻ പോകുവേണം. നീ എന്റെ ധർമ്മത്തെയും കണ്ടിട്ടുണ്ട് ജ്ഞാനനിഷ്ഠനാ, നീ എന്റെ ധർമ്മത്തെയും കൈക്കൊണ്ട് ജ്ഞാനനിഷ്ഠനെ മായാചരിതത്തെ അറിഞ്ഞിട്ട് പരമഹതം പ്രാപിച്ചിടുക എന്നിങ്ങനെ അരുളി ചെയ്ത് ഭഗവാനുടെ പാദത്തിങ്കൽ നമസ്കരിച്ച് അൻപോട് പ്രദക്ഷിണം ചെയ്തു. അൻപോട് പ്രദക്ഷിണം നന്നായി ചെയ്തു തൊഴുത അങ്ങനെ എല്ലാവരും നാരായണത്തിരിക്കും. ആരാധനത്തിന് മുമ്പിലേക്ക് വരരുത്, വേദന്റെ മുമ്പിലേക്ക് വരരുത്. ഭഗവാന്റെ സ്വനാമമാണ് വായിക്കുന്നത്. നാരായണ ജയിച്ചോണ്ടിരിക്കൂ, കൈകൊണ്ട് വിളിച്ചിരിക്കൂ. നാരായണ നാരായണ